നമസ്കാരം, ഞാൻ സൂര്യ രാജേഷ്, തകഴി DBHSS സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ കുട്ടനാട്, എൻ്റെ പ്രതീക്ഷകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പ്രകൃതി അതിൻ്റെ രമണീയത കൊണ്ട് കനിഞ്ഞരികിച്ച നാട് കുട്ടനാട്. അതിരുകളില്ലാത്ത സൗന്ദര്യം, വള്ളവും വെള്ളവും വിഴചേർന്ന നാട്. വാക്കുകളേക്കാൾ മനോഹരമാണ് കുട്ടനാടിൻ്റെ സൗന്ദര്യം. പാടവും വരമ്പും ചെറു തോടുകളും നദികളും കുട്ടനാട്ടിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നു. കിഴക്കിൻ്റെ വെന്നീസായ ആലപ്പുഴയ്ക്ക് മനോഹാരിതയുടെ മാറ്റു കൂട്ടുന്ന ഒന്നാണ് കുട്ടനാട്. കേരളത്തിലെ നെല്ലന എന്നറിയപ്പെടുന്ന കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശത്ത് കൃഷി ചെയ്യുന്ന അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ്. വിനോദസഞ്ചാരി പ്രിയരായ വിദേശികളെ ആകർഷിക്കുന്ന വേമ്പനാട്ടുകാരി യാത്ര, പമ്പ, മീനച്ചിലാർ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളും വിശ്വപ്രസിദ്ധമായ എടത്വാപ്പള്ളി, ചമ്പക്കുളം പള്ളി, ചക്കുളത്തുകാവും മതസൗഹാർദ്ദം നിറഞ്ഞു നിൽക്കുന്ന മൂലം വള്ളംകളിയും കുട്ടനാടിന് സ്വന്തം. ഇനി കുട്ടനാടിൻ്റെ പ്രതീക്ഷകളിലേക്ക് വരാം. ഞാനൊരു കുട്ടനാട്ടുകാരിയാണ് അല്ലെങ്കിൽ കുട്ടനാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ജനതയാണ് നാം. ഇന്ന് കുട്ടനാടിൻ്റെ പ്രതീക്ഷകളെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതവും വേദനയും പറയണം. വെള്ളപ്പൊക്കം കുട്ടനാട്ടുകാർക്ക് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഭീഷണിയായി മാറുന്നു. 2018 മഹാപ്രളയത്തിന് ശേഷം നമ്മളിൽ പലരും വീടും നാടും ഉപേക്ഷിച്ച് പോവുകയാണ്. നമ്മളുടെ ജീവിത രീതികൾ മൂലം മലിനമായ നദികൾ കുടിവെള്ളക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും കാരണമാകുന്നു. കാലം തെറ്റി പെയ്യുന്ന മഴ കൃഷിയെ നശിപ്പിക്കുന്നു. കുനിന്മേൽക്കുരു പോലെ ഇന്ന് കോവിഡ് എന്ന മഹാമാരിയും. ഇതെല്ലാം കുട്ടനാടിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. വരും തലമുറകളായ നമ്മൾ നമ്മളുടെ നാടിന് ദോഷം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യില്ലെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മളുടെ ദുരിതവും പ്രതീക്ഷകളും നമുക്ക് സർക്കാരിനോട് പറയാം. കുട്ടികളായ നമ്മൾ അതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. സേവ് കുട്ടനാട് എന്ന പദ്ധതിയിൽ ഒത്തുപ്രവർത്തിച്ച് നമ്മളുടെ നാടിനെ പ്രളയത്തിൽ നിന്നും നമുക്ക് രക്ഷിക്കാം. അങ്ങനെ കുട്ടനാടിൻ്റെ പ്രതീക്ഷകൾക്കും ചിറകു മുളയ്ക്കട്ടെ. കുട്ടനാടിൻ്റെ ജീവിതമറിയുന്ന കുട്ടികൾക്കായി ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.